യെസ്, ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതായത് നമ്മളിന്ന് ജിറ്റ് ഫൈവ് ആണ് കളിക്കുന്നത്. ഓക്കെ, അന്നേരം എന്നിട്ട് നമ്മളിങ്ങനെ നൈസിന് മൈക്കിളിൻ്റെയൊക്കെ ക്യാരക്ടറായിട്ടാണ് ഇന്ന് കളിക്കുന്നത്. സോ വേണ്ട എന്താ പറയുന്നത്, പോലീസ് തന്നെ ഇവിടെ നിന്ന് പോകണം. നൈസ് നമ്മുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു വണ്ടി എടുക്കാൻ പോകണം. സോ വണ്ടി ഏതാന്ന് വെച്ചാൽ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ ആണ്. സോ നമ്മളൊരു കള്ള പോലീസായിട്ടൊക്കെ ചെന്നാണ് എടുക്കാൻ പോകുന്നത്. സോ വേണ്ടി ഇവിടുത്തെ നിപ്പോണ്ട് നൈസിനെ പിന്നെ ഞാൻ ഇടിച്ചേക്കാം. എടേ എടേ, എന്താണ് ഇന്ന് കളിക്കുന്നത്? വേണ്ട വേണ്ട, മോനെ വിഷയമാകും. പിന്നെ അല്ല, ഒറ്റ ഇടിക്കാൻ ഉറക്കിയിട്ടുണ്ട്. എടേ, ഇവൻ ചത്ത. എടേ, ഇവനൊക്കെ എന്തൊരു പോലീസുകാരനാണ്. എടേ, സത്യം പറഞ്ഞൊരു ഒറ്റ ഇടിക്കുക, അവനെ നമ്മൾ ചവിട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നൈസ്, നമ്മൾ അവൻ്റെ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എടേ, യുദ്ധത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഓ ഓ എൻ്റെ മോനെ പൊളി വണ്ടി കേട്ടോ, കൊള്ളങ്ങളോ നാനം കൊള്ളാം. അന്നേരം നമുക്ക് നൈസ് ഇതും കൊണ്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പോലീസുകാരുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ നമുക്ക് അത് പോയി നമ്മുടെ റൂമിൽ നിന്ന് ഇട്ടോട്ടൊക്കെ തന്നെ വരണം. ഏയ്, മാറി നിൽക്കണേ, പോലീസുകാരുടെ വണ്ടി എന്തോന്നടേ കാണിക്കുന്നത്, എന്ത് തേപ്പടി ഉമ്മാരൊക്കെ. അല്ലെങ്കിൽ നൈസിന് മാറി നിൽക്കുന്നത് എൻ്റെ പൊന്നു ചങ്ങായി, ഉമ്മാരൊക്കെ സീനാണല്ലോ. ഓക്കെ, നമ്മുടെ വീടിടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ, അതെ, ഇവിടെ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. സോ അതായത് ഇപ്പോൾ കണ്ടു ഗേറ്റൊക്കെ തന്നെ തുറന്നു വരും. പിന്നെ എല്ലാം അങ്ങോട്ട് തുറക്കട്ടെ തുറക്കട്ടെ. അതായത് നമ്മുടെ കാറൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അതായത് നൈസിന് നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ കയറ്റി ഇട്ടേക്കാം കാറ്. ഇനി അഥവാ ഏതെങ്കിലും ചാത്തന്മാരും പോലീസുകാരും എല്ലാം വന്ന് കഴിഞ്ഞാൽ പിന്നെ സീനാണ്, നമ്മളെ പിടിച്ചോണ്ട് പോകും. ഓക്കെ, ഇതായിട്ടില്ല, നമ്മുടെ വീട് ഭയങ്കര സെറ്റപ്പാണ്. നമുക്ക് ഇതുവഴിയൊക്കെ കയറി നമുക്ക് ഗരേജിക്കടൊക്കെ കയറി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊക്കെ തന്നെ പോവാം. പിന്നെ നല്ല വിഷയം, വലിയ വിഷയമാണ്. ഓക്കെ, അതായത് നൈസിന് നമ്മുടെ റൂമിൽ പോയിട്ടേ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാം. സോ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇതങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ സ്യൂട്ടും കോട്ടും മാറ്റി നമുക്ക് പോലീസുകാരുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എവിടെ 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 പോലീസുകാരുടെ ഔട്ട്ഫിറ്റ്, എവിടെയാണ് മുനുസേ, എന്തേ കാണുന്നില്ലേ? എടേ, പണി പാളി, ഇവിടെ പോലീസുകാർ ഔട്ട്ഫിറ്റ് ഇല്ലേ? ഷെടൈ, എന്തൊരു തേപ്പടേ, ഇതൊക്കെ പോലീസുകാർ ഔട്ട്ഫിറ്റ് ഇല്ല. ഉണ്ടുണ്ടുണ്ട്, ഇന്നു മുമ്പേ കണ്ടായിരുന്നല്ലോ. എവിടെ പോയി പോലീസുകാർ ഔട്ട്ഫിറ്റ്? അങ്ങനെ വരാം. ആ, അതേണ്ട സാധനം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് വേറൊരു ടൈപ്പ് പോലീസുകാർ ഔട്ട്ഫിറ്റാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഏകദേശം നമുക്ക് ലുക്കൊക്കെ മതി. നമുക്ക് എന്തായാലും വണ്ടി കിട്ടിയാൽ മതി. സോ തേടി ഇത് കണ്ടില്ലേ എൻ്റെ മോനെ, വിഷയം ലുക്ക്. പിന്നെ അല്ല, അന്നേരം എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്കിനി ഒരു ഈ ഗണ്ണൂടെ വേണം. ഗണ്ണ് മീൻസ് നമ്മുടെ ഈ ടീസർമാരുടെ ഗണ്ണ്. ടീസറല്ല, ടേസർ, ടേസർ. ഓക്കെ, ടേസർ മീൻസ് ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലത്തില്ല, ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെ. സോ നൈസിനായിട്ട് നമ്മൾ വെള്ളിയിലോട്ടൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗണ്ണുണ്ടോ എന്ന് നോക്കട്ടെ, ടേസർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ടേസർ ഉണ്ടോ? ടേസർ, വേർ ഇസ് മൈ ടേസർ? ഓക്കെ ഓക്കെ, ടേസർ നമ്മുടെ ഉണ്ട് കേട്ടോ. സ്റ്റൺ ഗൺ എന്നാണ് ഇനി പറഞ്ഞത്. ഇതാണ് കൈ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് ടേസർ. ഓക്കെ, നൈസ് നമ്മുടെ സാധനമൊക്കെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് നൈസിന് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ തപ്പി തപ്പി പോകണം. പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അല്ല, മൈക്കിൾ ഓഫീസർ മൈക്കിൾ ഓൺ ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് നൈസിന് നമ്മുടെ വീടിൻ്റെ വെളിയിലോട്ടൊക്കെ തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ ആ ജി നമ്മുടെ നമ്മളെടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞില്ല. സോ നമ്മളെടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലം വണ്ടിയാണ്. മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ ബ്രാബസ് GT600 എന്ന് പറയുന്ന ഒരു സൂപ്പർ കാറാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്, ഒരു ലക്ഷറി സൂപ്പർ കാർ. സോ കുറേ പേർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബ്രാബസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കിടിലൊരു ഇതാണ്, കാറൊക്കെ തന്നെയാണ് ബ്രാബസ്, മെർസിഡീസിൻ്റെയാണ് ബ്രാബസ്, ബ്രാബസ് GT600. ഓക്കെ, സോ നൈസ് നമുക്ക് അതൊക്കെ തന്നെ പോയി കണ്ടുപിടിക്കണം. ഇതൊക്കെ കണ്ടില്ല, ഇപ്പോൾ മൊത്തം ഡിസംബറൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് മഞ്ഞും നല്ല കിടിലം കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ നല്ല അതൊക്കെ അത്രേ ഉള്ളൂ. നൈസല്ലേ, എൻ്റെ പോലും ഇപ്പോൾ ഇടിച്ചേനെ. ഓക്കെ ഓക്കെ, നൈസ് നമ്മുടെ കാറൊക്കെ ഇനി എവിട്ടാണെന്ന് ഒരു പിടുത്തമില്ല. സോ എന്തായാലും നമുക്ക് പോയി തപ്പി ഒക്കെ തന്നെ നോക്കിയേക്കാം. ഓക്കെ ഓക്കെ, നൈസ് നമ്മുടെ കാറ് ദേണ്ട് പോകുന്ന കാറ്. എൻ്റെ മോനെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രാബസ് എന്ന് പറഞ്ഞ കാറും കാര്യങ്ങളൊക്കെ തന്നെ. സോ അതായത് കാറൊക്കെ വേണ്ടി ഇവിടെ ഇടിച്ചേക്കുകയാണ്. എടേ, ഇവനെന്തോ കാണിക്കുന്നത്, ഇവനെന്തോ മൊത്തം ഇടിച്ച് നശിപ്പിക്കുകയുള്ളൂ. നൈസിനെ നമുക്ക് ഇവനെ ചെയ്സ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചെയ്സ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ പറന്ന് പോട്ട് കേട്ടോ. പോകുന്ന പോക്ക് നോക്ക്, ഏറ്റവും ഒരേ വിഷയമായി വിഷയമായി. എൻ്റെ പൊന്ന് സെട്ടാ, എവിടെ പോവാണ്? അതായത് നമ്മൾ നൈസ് അവൻ്റെ പുറകെ തന്നെ വെച്ച് പിടിച്ചോണ്ട് പോവാണ്. എന്നിട്ട് അവൻ പറപ്പിക്കുന്ന, അവൻ പോകുന്ന പോക്ക് നോക്ക്, എൻ്റെ മോനെ എവിടെ പോവാണ് ഇവൻ. നൈസിനെ ഇവൻ ഫ്രണ്ടിലോട്ട് വട്ടം വെക്കാം. ഓക്കെ, നൈസിനാണെ ഇവനെന്താ നിർത്താൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ, നൈസിനാണ് നമ്മൾ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ തന്നുണ്ട്. ഡേയ്, പണിപാളി പണിപാളി, ഒമ്പോയി ഒമ്പോയി, പണി കിട്ടി പണി കിട്ടി. ഓക്കെ, സീനായിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, അവരെ നമുക്ക് എന്തായാലും പിടിക്കാമെന്നേ ഉള്ളൂ. അതൊന്നും വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. നൈസ് അവൾ പറപ്പിച്ച് പോയിട്ട് അവരെ നമുക്ക് പിടിക്കാം. അവരെ എവിടോട്ടാണ്? എടേ എടേ എടേ, ദേണ്ട പോകുന്നു. എടേ, അവനല്ല ഇത്, എടേ ഇത് വേറെ ആരാണ്? എടേ, പണിപാളി പണിപാളി, വേറെ ആരാണ്ടേക്ക് പോയി നമ്മൾ നൈസ് ഇടിച്ച് കേട്ടോ. അതൊരു സീനൊന്നും ഇല്ല. ഓക്കെ, അതെ, എവിട്ടാണ് ഇവൻ? ഇവൻ വേറെ എങ്ങാണ്ടോട്ട് പോയി കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ അവരെ പിടിക്കുന്നതായിരിക്കും. പിന്നില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. സോ എന്തായാലും പറപ്പിച്ചങ്ങോട്ട് പോയേക്കാം. ഓക്കെ, നൈസ് വേണ്ട, നമ്മളവനെ പിടിച്ചൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട്. എടേ, അവൻ വണ്ടി എടുത്തു പോകാൻ നോക്കട്ടെ. വണ്ടി നടക്കാം, വണ്ടി നടക്കാം. മോനെ പോലീസുകാരനാണ്, വിഷയമാകും, വണ്ടിയെ നടക്കണം. പിന്നെ അല്ല, ഓക്കെ, നൈസിന് വണ്ടി എന്നൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് മിക്കാറിപ്പോൾ ഡേ എന്തോ തന്നെ കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. അവരേതാണ് ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. നൈസ് വഴി നമുക്ക് വണ്ടി എടുത്തോണ്ട് പോയേക്കാം. അവതാണ്ട് അവിടെ ഷോക്ക് അടിച്ച മതി അവിടെ നിൽക്കുവാണ്. സോ നൈസിന് ഇവിടെ ബ്രാബസ്, നമ്മുടെ ബ്രാബസ് GT600 എടുത്തോണ്ട് പോയേക്കാം. എൻ്റെ മോനെ ലൈറ്റിംഗ് ഒക്കെ നോക്ക്, ഏതാ സാധനം. പിന്നെ എൻ്റെ കാറ് കണ്ടില്ല, പൊളിയായിട്ട് നൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറാം. ഇനി ശരിക്കുമുള്ള പോലീസുകാർ വന്നു കഴിഞ്ഞാൽ സീനാണ്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് കുറച്ച് മാറിയിട്ടൊക്കെ തന്നെ കാർ അങ്ങോട്ടൊക്കെ നോക്കാം.
ഓക്കെ അതിരുന്നിട്ട് നമ്മൾ നമ്മുടെ ബ്രാബസുമായിട്ട് ഇപ്പം ഇച്ചിരി കൂടെ മാറിയേ ഗേൺസും നൈസിന് എന്താ പറയുക, നമ്മൾ കള്ള പോലീസായിട്ടൊക്കെ ഇടേ നമ്മുടെ കാർ ഇടിച്ചെത്താലും ചെയ്യുന്നില്ല, നമ്മൾ ഒരുത്തിൻ്റെ കാറൊക്കെ പോയി നൈസിനിങ്ങി പൊക്കിയിട്ടുണ്ട്, അതൊക്കെ എത്ര. സോ നമ്മുടെ എന്താ പറയുക, പെർസലീസ് ബെൻസിൻ്റെ തന്നെ ബ്രാബസ് GT 600 എന്ന് പറഞ്ഞൊരു സൂപ്പർ കാറാണ് നമ്മളെ പേടിച്ചേക്കുന്നത്. പിന്നെ അല്ല ഏ ബോയ് അതൊക്കെ എത്രയേ ഉള്ളൂ. സോ നൈസിന് നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. സോ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നൈസാണ്. സോ ഇതൊരു 2-സീറ്റർ വെഹിക്കിളാണ്. സോ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നമ്മൾ ഓടിക്കുമ്പോൾ ബെൻസ് നമ്മുടെ മെർസഡീസിൻ്റെ ലോഗോയൊക്കെ തന്നെ ഇവിടെ കാണുന്നില്ലേ, അതൊക്കെയാണ്. പിന്നെ അല്ല പോളി, നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ അവിടെ തന്നെ മെർസഡീസിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതേപോലെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. വെഹിക്കിൾ സെറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഇടേ ഇടിച്ചിടിച്ചിടിച്ച് ഇടേ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോയി, എന്തൊരു സീനടേ ഇതൊക്കെ, എന്ത് വിഷയമാണെന്ന് പറയാം. ഓക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നൈസിനെ ഒന്നുകൂടെ ഇടേ അയ്യോ പറയും പണി മാറി പണി മാറി, വണ്ടി മാറിപ്പോയി, വണ്ടി അതല്ല നമ്മുടെ വണ്ടി ഇതാണ്, നൈസി നമ്മൾ ആ വണ്ടിക്ക് വണ്ടിയിൽ ഇപ്പോൾ പോയി കയറിയത്. അരെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നൈസി എന്തായാലും നമ്മുടെ ബ്രാബസ് GT 600 എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വണ്ടി അല്ല വേറെ വണ്ടിയാണ്. പിന്നെ എന്തായാലും നമ്മൾ എടുത്തേക്കുവാണ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ അതായത് പോത പോക്ക് നോക്ക് എൻ്റെ പൊന്നുതാണ്, ഇവിടെ എല്ലാം ഇടിച്ച് നശിപ്പിക്കുകയാണ്. നമ്മൾ മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, കാറൊക്കെ സ്കിഡാവുന്നുണ്ട്, നല്ല സ്പീഡിലൊന്നും ഓടിക്കാനും പറ്റത്തില്ല, അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ട്. ഇടയിൽ നേരെ വേറൊരു കിടിലും കാറൊക്കെ പോകും, എല്ലാം കാറുകളൊക്കെ കിടിലനാണ്. പിന്നെ അല്ല അയ്യോ ഇടിക്കല്ലേ എൻ്റെ പൊന്നു ചേട്ടാ, ഇടിക്കല്ലേ അല്ലേ മൊത്തം സീനായിട്ടിരിക്കും, ഇടിച്ചിടിച്ചിടിച്ചിടേ ഇടയിടേ പടിവാളി 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 ഇടിച്ചിടിച്ച്. ഓക്കെ ഇട സീനാണല്ലോ ഇത് മൊത്തം. ഓക്കെ ഓക്കെ അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കോ. അങ്ങനെ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാനായിട്ട് ഇന്നലെ എത്ര കയറും, 150, 170, 180, എൻ്റെ പൊന്നോ 200 ഒക്കെയാണ് ഈ പുഷ്പം പോലെ കയറുന്നത്. ഏ ഇടിച്ച് എടാ എന്ത് സീനാണ്, നമ്മുടെ മെയിൻ റോഡ് കിടിതാണ് സ്പീഡ് ടെസ്റ്റ് നോക്കാൻ പറ്റുന്നത്. എവിടെയൊക്കെ ഇന്ന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ മൊത്തം ഇടിച്ച് തോനെയും, എന്ത് ചെയ്യാനാന്ന് പറയണേ, എന്ത് സീനാന്ന് പറയുക. ഓ ഏതാണ്ട് അത് കണ്ടായിരുന്നു, ആ ഫ്ലൈ ബൈ കണ്ടായിരുന്നു. ഓ ഇടിക്കല്ലേ ഇടേ മൊത്തം ഇതിപ്പോൾ ഇടിച്ച് നമ്മൾ സീനാക്കുവാണല്ലോ, വിഷയമാണ്. ഓക്കെ ഇവിടെ നിന്നാണ് ഒരു മെയിൻ റോഡ് ഉണ്ടോ, അയ്യോ എൻ്റെ പൊറ്റി കേട്ടാ അറിയാതെ ഇടിച്ചാണ് ഇടേ. നമ്മൾ ഈ കാറ് കൊണ്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും മൊത്തം ഇടിച്ചാണ്, എൻ്റെ ഫ്രണ്ടിലത്തെ കണ്ണാടിയൊക്കെ പൊട്ടി കേട്ടാ, അടിപൊളി നമ്മുടെ എങ്ങനെയിരുന്ന കാർ ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. സോ എന്തായാലും നമ്മളിന്ന് മെർസഡീസ് ബെൻസിൻ്റെ ബ്രാബസ് GT 600 എന്ന് പറയുന്നത് കാർ ജസ്റ്റ് ചുമ്പോൾ ഓടിച്ചൊക്കെ തന്നെ നോക്കുമായിരുന്നു. സോ എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത്തൊക്കെ കുറയ്ക്കുന്നത്. സോ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റില്ല, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടിക്കാൻ മറക്കണ്ട. സോ ഇതുപോലുള്ള പവർഫുൾ വീഡിയോസ് കാണുന്നതായിരിക്കും. മിക്സ് മീ 8 മീൻ സൈനിങ് ഓഫ്. ബൈ ബൈ.